ഹായ് ഓൾ, വെൽക്കം ടു നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ നമ്മളെല്ലാവരും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് എല്ലാം അറിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട്, മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട്, അതിന് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിവാലുവേഷൻ കൊടുക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് റീവാല്യുവേഷൻ, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, പിന്നെ സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം, അതിൻ്റെ ഡേറ്റും, അതുപോലെ തന്നെ ബാക്കി എത്ര സബ്ജക്ട്സിനാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ റീവാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഷുവർ ഉണ്ടെങ്കിൽ, ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് 100-ന് 90 മാർക്ക് അല്ലെങ്കിൽ 90-ന് മുകളിലാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് 82 അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ സോറി, ഈ റീവാല്യുവേഷന് കൊടുക്കാവുന്നതാണ്. ഇനി ചിലവരുണ്ട് നമുക്ക് റീവാല്യുവേഷന് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മാർക്കെങ്കിലും കൂടി കിട്ടുമെന്ന് കരുതി റീവാല്യുവേഷന് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്, കാരണം അങ്ങനെ കൂട്ടി കിട്ടത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് 100% ഷുവർ ഉണ്ട് എന്താണ് ഈ ഒരു ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതിന് 100% ഷുവർ ഉണ്ടെന്നെങ്കിൽ മാത്രം റിവാല്യുവേഷൻ കൊടുക്കുക. ഇനി റിവാല്യുവേഷന് കൊടുക്കുമ്പോഴത്തേക്കും ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുക? ഓക്കെ, റിവാല്യുവേഷന് കൊടുക്കുമ്പോൾ നമുക്ക് 90 മാർക്ക് ഉണ്ട്. റിവാല്യുവേഷന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ 88 മാർക്കായി പോയി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ റിവാല്യുവേഷന് കൊടുത്തെന്ന് കരുതി മാർക്ക് കുറയത്തൊന്നുമില്ല. ദെൻ റിവാല്യുവേഷൻ്റെ കൊടുക്കുക, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 14 മെയ്. ഓക്കെ, ഈ മാസം 14-ാം തീയതി വരെ നമുക്ക് റിവാല്യുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കൂൾ വഴിയിട്ട് തന്നെയാണ്, ഓക്കെ, നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ച സ്കൂൾ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവാല്യുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് സൂക്ഷ്മ പരിശോധനയാണ്. നമ്മൾ എന്താണ് നമ്മുടെ പാൻസ് വെച്ചിട്ട് ഒന്നും കൂടി കൗണ്ട് ചെയ്യും, നിങ്ങളുടെ മാർക്ക് ഉണ്ടല്ലോ അതൊന്നും കൂടി കൗണ്ട് ചെയ്യും. നമുക്ക് അത് ഇതുപോലെ തന്നെയാണ്, ഏത് മാർക്കാണോ നമ്മൾ ചിലപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഏത് മാർക്കാണോ ഹയസ്റ്റ് മാർക്ക് അത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ വരുന്നത് ഫോട്ടോ കോപ്പിയാണ്. ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നിങ്ങളുടെ പേപ്പർ, നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ എന്ത് കിട്ടും, ഫോട്ടോ കോപ്പി കിട്ടും. അതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിലായിരിക്കും വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീ സ്ട്രക്ചറിനെയൊക്കെ പറ്റിയിട്ടാണ്, എത്ര രൂപയാണ് ഒക്കെ റിവാല്യുവേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. റിവാല്യുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിവാല്യുവേഷന് 500 രൂപയാണ്, ഓരോ സബ്ജക്റ്റിന് 500 രൂപയാണ് വരുന്നത് റിവാല്യുവേഷന് വേണ്ടിയിട്ട്. ഓക്കെ, റിവാല്യുവേഷന് ഓരോ സബ്ജക്റ്റിന് 500 രൂപയാണ്. പിന്നെ എന്താണ് സൂക്ഷ്മ പരിശോധനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിന് 100 രൂപയാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോട്ടോ കോപ്പിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും 300 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് സബ്ജക്ട്, ഇപ്പോൾ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 300+300, ഓക്കെ, 600 രൂപ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ എന്ത് വരുന്നുണ്ട്, സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വരുന്നുണ്ട്. സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 12-ന് 20-ന് ഇടയ്ക്കായിരിക്കും എക്സാം വരുന്നത്. 1 വീക്ക് ആയിരിക്കും എക്സാം. ഓക്കെ, 1 വീക്ക് കൊണ്ട് തന്നെ എന്താണ് ഫുൾ എക്സാം തീർക്കും. നമ്മൾ മോഡൽ എക്സാം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് പ്ലസ് ടുവിൽ മോഡൽ എക്സാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മോഡൽ എക്സാം എങ്ങനെയായിരുന്നു, നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഒരു ദിവസം 2 എക്സാമൊക്കെ വെച്ചിട്ട് ഒരു വീക്ക് കൊണ്ട് കൈ തീർത്തില്ലേ, അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സെയിം ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും. പഠിക്കാനായിട്ട് ഇടയ്ക്ക് ഗ്യാപ്പൊന്നും കാണത്തില്ല. ഓക്കെ, ഒരു ദിവസം തന്നെ അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കും, രാവിലെ 1, ഉച്ചയ്ക്ക് 1 അങ്ങനത്തെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി, സെയിം ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 15-5-2024 വരെയാണ് നമുക്ക് സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുപോലെ ഫൈനോടുകൂടി 600 രൂപ. ഇപ്പോൾ നമ്മൾ 15-ാം തീയതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 600 രൂപ ഫൈനോടുകൂടി, 600 രൂപയാണ് കേട്ടോ, 600 രൂപ ഫൈനോടുകൂടി നമുക്ക് 17-ാം തീയതി വരെ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, ദെൻ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാക്ടിക്കലും കൂടിയിട്ടുള്ള എക്സാം ആണ് ഉള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 175 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരുന്നത്. ദെൻ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 150 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സേ എക്സാം എഴുതുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത്, നിങ്ങൾ എത്ര എണ്ണത്തിനാണോ ഫീലായത് ആ എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എന്താണ് സേ എഴുതാവുന്നതാണ്. ദൻ
ദെൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ഒരു എക്സാമിന്, 500 രൂപയാണ്. അത് നമുക്ക് ഒരു പേപ്പർ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു മീൻസ് ഒരു സബ്ജക്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ സേ എഴുതും പോലെ എല്ലാ സബ്ജക്റ്റും എഴുതാനായിട്ട് പറ്റത്തില്ല. നമുക്ക് മാർക്ക് കൂട്ടണം എന്ന് ഉറപ്പുള്ള ഒരു സബ്ജക്റ്റ് എഴുതാം. കൊമേഴ്സ് ആരാണ് ബി കോം എടുക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസിക്കോ അല്ലെങ്കിൽ പിന്നെ ബിസിനസ് സ്റ്റഡീസിനോക്കെ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾ ബി കോമിനൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കൂട്ടിക്കിട്ടാൻ അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് ബാക്കി നിങ്ങൾ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്നവരുടെ കാര്യം പറയട്ടെ. ഇനി കുറച്ച് ദിവസം മാത്രമാണല്ലേ ഉള്ളത് എക്സാമിന്, നമ്മുടെ ഇപ്പം തന്നെ 9 May. നമുക്കിനി ജൂൺ 12 ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാം ഉണ്ട്. അതുകൊണ്ട് മാക്സിമം പഠിക്കുക. നമുക്ക് കഷ്ടിച്ച് ഒരു മാസം മാത്രമാണുള്ളത്. നമുക്ക് നമ്മൾ മെയിൻ എക്സാമിനെ കുഴപ്പം നടന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ മാക്സിമം പഠിച്ച് മാർക്ക് വാങ്ങുക തന്നെ വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കും. കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് എല്ലാ സേ ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യൽ എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റിവാല്യൂഷന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർ വേഗം പോയിട്ട് അപ്ലൈ ചെയ്യുക. സ്കൂൾസിൽ 14th വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ദെൻ ഫോട്ടോ കോപ്പിയൊക്കെ നിങ്ങൾക്ക് ചുമ്മാ ആൻസർ ഷീറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാവുന്നതാണ്. അല്ല, മാർക്ക് എങ്ങനെയാണ് പോയിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാവുന്നതാണ്. ചുമ്മാ എന്താ മാർക്ക് കൂട്ടി കിട്ടുമെന്ന് കരുതി ആ റിവാല്യൂഷനോ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂട്ടറിൻ്റെ ഒന്നും ചെയ്യരുത്. എന്താണ് നിങ്ങൾക്കുള്ള മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ റിവാല്യൂഷൻ കൊടുത്തുനിന്ന് കരുതി കൂടുതൽ മാർക്കൊന്നും കൂട്ടി കിട്ടത്തില്ല. ഇപ്പോൾ ഫീസ് സ്ട്രക്ചറൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.